ശരിക്കും നാടൻ തൈകളും ഈ ഹൈബ്രിഡും ആയിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇതിന്റെ കാലയളവ് തന്നെയാണ്. കാരണം ഒരു 15-20 വർഷം നമ്മൾ നാടൻ തൈകൾക്ക് എടുക്കുമ്പോൾ ഹൈബ്രിഡ് നമുക്ക് 7 വർഷം കൊണ്ട് വിളവെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഹൈബ്രിഡ് തൈകൾ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 4.5 വർഷം തന്നെ ഇത് പാകമായിട്ട് വരും. നമ്മൾ ചെയ്ത മരങ്ങളിൽ തന്നെ ഒരു 15 ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഇനാഗുലേഷൻ ചെയ്ത മരങ്ങളിൽ 15 ദിവസം തന്നെ അതിൽ ആ കാറയൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് ഒരു റിസൾട്ട് കണ്ടുവരുന്നുണ്ട്. ഏകദേശം ഒരു 1.5 വർഷം കൊണ്ട് നമുക്കിത് വിളവെടുക്കാൻ പറ്റും. ട്വൻ്റി ഫോർ ഡിജിറ്റൽ ഫ്രെയിംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് താമരശ്ശേരിക്കടുത്തുള്ള നാച്ചുറൽ ഗാർഡൻസ് എന്ന ഒരു നഴ്സറിയിലേക്കാണ്. അവിടെ ഉള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഹൈബ്രിഡ് ഊത് തൈകൾ വിൽക്കുന്ന ഒരു സ്ഥലമാണത്. അതുപോലെ തന്നെ ഊതിൻ്റെ പല ഉൽപ്പന്നങ്ങളും അവിടെ അവർ വിൽപ്പന നടത്തുന്നുണ്ട്. ഈ ഗാർഡൻ നടത്തിക്കൊണ്ട് പോകുന്നത് റിയാസ് എന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കൂടെ 3 സുഹൃത്തുക്കൾ കൂടി ചേർന്നാണ് ഇത് നടത്തുന്നത്. നമുക്ക് റിയാസിനോട് തന്നെ നേരിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും നമുക്ക് ആ നേഴ്സറിയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് നേരിട്ട് കാണാം. നമ്മളിപ്പം റിയാസ് ഖാൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് റിയാസ് ഖാൻ ഇവിടെ നിൽപ്പുണ്ട്. അപ്പം നമുക്ക് റിയാസ് ഖാനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ റിയാസ് ഖാൻ, ഹായ്. ഹായ്, ഹലോ, ഹായ്, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഊത് തൈകളാണ്. ഊത് തൈകളെന്നെ പറ്റി പറയുമ്പോൾ ഒരുപാട് ഇനം തൈകൾ ഇവിടെ ഉണ്ട്. ഏകദേശം കേരളത്തിലെ കാലാവസ്ഥയിൽ വളരുന്ന 7 തൈകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ ഈ കാണുന്ന നാടൻ തൈകളാണ്. നാടൻ തൈകളെ പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഇതൊരു കാലയളവ് കൂടുതലായിരിക്കും. അതായത് ഒരു 15-20 വർഷം ത്രോളം കാലയളവ് ഇത് നമുക്ക് പിന്നെ ഇതിൽ നിന്ന് വിളവെടുക്കാനുള്ള ഒരു കാലയളവാണ് 15-20 വർഷം. പക്ഷേ ചിലർ പറയുന്നുണ്ടല്ലോ 7-8 വർഷം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എടുക്കാമെന്ന്. അത് തീർച്ചയായിട്ടും 7 കൊണ്ട് വിളവെടുക്കാൻ പറ്റിയ തൈകൾ നമ്മൾ കൂടെ നമ്മൾ എടുത്ത് തന്നെ ഉണ്ട്. അതായത് ഹൈബ്രിഡ് തൈകളാണ്. അപ്പോൾ നമുക്കിത് 15-20 വർഷം കാലയളവ് എടുക്കുമ്പം അത് സ്വാഭാവികമായിട്ടും 7 കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഞങ്ങളും ഈ ഹൈബ്രിഡ് തൈ കണ്ടിട്ടാണ് ഞങ്ങളും കയറിയത്. അപ്പം നമ്മൾ സാധാരണ ഊതിന്റെ തൈകളാണ്, സാധാരണ നാടനാണ് കണ്ടിരിക്കുന്നത്. അപ്പം ഈ ഹൈബ്രിഡിന്റെ പ്രത്യേകതകൾ എന്താണ്? ഹൈബ്രിഡ് തൈകൾ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 4-5 തന്നെ ഇത് പാകമായിട്ട് വരും. നമുക്ക് ഇതിൽ അറിയാലോ, ഒരു 4-5 കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലൊരു ഓർഗാനിക് ഫംഗസ് കയറ്റി വിട്ടിട്ട് ഒരു ഇത് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിലൊരു 4-5 കൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 1.5 കൊണ്ട് നമുക്കിത് വിളവെടുക്കാൻ പറ്റും. മാക്സിമം ഒരു 7 നമ്മളെ സംബന്ധിച്ച് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, നേരത്തെ തുടങ്ങിയ ആളുകൾക്ക് ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. കാരണം തുടക്കക്കാർക്ക് ഉണ്ടാകുന്ന ഒരു വെല്ലുവിളി സ്വാഭാവികമായിട്ടും ഇത് പരീക്ഷണത്തിലൂടെ തന്നെ ഒരു 3-4 ആ ഒരു കാലയളവ് എടുത്തിരുന്നു ഇതിൻ്റെ ഒരു ഫലം കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം മെഡിസിനൊക്കെ അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 1-1.5 കൊണ്ട് തന്നെ റിസൾട്ട് കാണുന്നുണ്ട്. നമ്മൾ ചെയ്ത മരങ്ങളിൽ തന്നെ ഒരു 15 കൊണ്ട് തന്നെ നമ്മൾ ഇനാഗുലേഷൻ ചെയ്ത മരങ്ങളിൽ 15 തന്നെ അതിൽ ആ കാറയൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് ഒരു റിസൾട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം
മേ ബി അതൊരു വർഷത്തിനുള്ളിൽ തന്നെ അതിന്റെ പുതിയ മെഡിസിൻ ഒക്കെ വിളവെടുക്കാൻ സാധിക്കും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ശരിക്കും നാടൻ തൈകളും ഈ ഹൈബ്രിഡും ആയിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇതിന്റെ കാലയളവ് തന്നെയാണ്. കാരണം ഒരു 15-20 വർഷം നമ്മൾ നാടൻ തൈകൾക്ക് എടുക്കുമ്പോൾ ഹൈബ്രിഡ് നമുക്ക് 7 വർഷം കൊണ്ട് വിളവെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ശരിക്കും ഹൈബ്രിഡ് സാധാ നാടന്റെ അതേ വലിപ്പം വെക്കുന്നുണ്ടോ? കാരണം ഇത് ഹൈബ്രിഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ, അതായത് ഒരു 18-20 inch തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇനാക്കുലേഷൻ ചെയ്യാം. അതാണ് അതിന്റെ പ്രത്യേകത. ആസാം തോട്ടങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ആസാമിലെ ചെടികൾ കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെ കഴിഞ്ഞേക്കാൾ വണ്ണം കുറഞ്ഞ ചെടികളായിരിക്കും ഉണ്ടാകുക, ചെറിയ ചെടികൾ. അതിൽ തന്നെ അവർക്ക് കാതൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കാതലിനെ കടക്കും, അതായത് ഇതൊരു പക്ഷേ ഒരു 35-40 inch അടി പോകുമ്പോഴും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതലാണ് ഇത് ഈ ഹൈബ്രിഡിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു റിസൾട്ട്. അതിനാണ് അതിന്റെ പ്രത്യേകത. നമുക്ക് എത്രാമത്തെ വർഷം ഇത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും ഹൈബ്രിഡിന്? 4-5 വർഷം. സാധാരണ മറ്റേ നാടൻ ഇത് ഇനങ്ങൾക്ക് അതായത് 7-8 വർഷം കൊണ്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഇത് 5-ാമത്തെ വർഷം ചെയ്യാം. 5-ാമത്തെ വർഷം നാടൻ 7-8 വർഷത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഒരു 12-13, നമ്മൾ സാധാരണ ഗതിയിൽ 12 എന്നൊക്കെ പറയുമെങ്കിലും സ്വാഭാവികമായിട്ട് നമ്മൾ നാട്ടിൽ കുറെ മരങ്ങൾ നമ്മൾ ഇത് ഇനാക്കുലേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൃത്യമായ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. തൈ കൊടുക്കുക വിൽപ്പന മാത്രമല്ല, തൈ കൊടുത്തിട്ട് അതിന്റെ കൃത്യമായ ഫോളോ അപ്പ് ഏകദേശം ഒരു 4-5. ഇതിന് പ്രത്യേകം എന്താണ് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മൾ കുറെ തൈകൾ പോയി നോക്കി, അതിലൊക്കെ ഒരു വിഷയം എന്ന് വെച്ചാൽ 2 ചേകയായിട്ട് പോയിട്ടുണ്ട്. കാരണം ഒരു 1.5 വർഷം കഴിയുമ്പോഴേക്ക് ഇതെന്ത് ചെയ്യും, ഇതിൽ നിന്ന് ഒരു ചേക പൊട്ടിയിട്ട് ഇങ്ങനെ പോകും. ഇപ്പൊ 2 ചെക എന്ന് പറയുമ്പോൾ നമ്മളിത് ഏകദേശം 1.5 വർഷം കഴിയുമ്പോൾ ഇതിൽ നിന്ന് 2 ചെക ആയിട്ട് പോകും. അപ്പൊ നമുക്ക് ഇത് ഇനാക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഇതൊരു വെല്ലുവിളിയായിരിക്കും. കാരണം രണ്ടിലും ഇനാക്കുലേഷൻ ചെയ്യണം. അപ്പൊ പാർട്ടിക്ക് എന്താണ്, അത് ചെലവ് കൂടും. ഒരു മരത്തിൽ ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ട് രണ്ട് മരത്തിൽ ചെയ്യണം. ഇവരെ സംബന്ധിച്ച് എന്താ പ്രശ്നം ചെയ്യുന്നത്, നേരത്തെ ഇത് ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം അല്ലായിരുന്നു. ഇപ്പം പക്ഷേ ആളുകൾക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാം, ആളുകൾ നല്ല ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മളിത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. നമ്മൾ തൈ കൊടുക്കുന്ന കൂടെ തന്നെ ഇതിന്റെ കൃത്യമായ ഫോളോ അപ്പുകൾ ചെയ്തു കൊടുക്കും. ഒരു 1.5 വർഷം കഴിയുമ്പോൾ ഇത്തരം ശാഖകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കും. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു കാതലിനെ ഏകീകരിക്കാൻ നോക്കും. കാരണം ഒറ്റ തടിയിൽ വിടും, 2 തടിയിൽ പോവാതെ ഒറ്റ തടിയിൽ വിട്ടിട്ട് അതിനെ കാതിൽ ഏകീകരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈബ്രിഡിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടോ? സ്വാഭാവികമുണ്ട്. ഇത് എല്ലാ ചെടികൾക്കും വരുന്നുണ്ട്, ഹൈബ്രിഡിനും വരുന്നുണ്ട്, നാടൻ തൈകൾക്കും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. 2 ചെകയിൽ പോകും. നമ്മളിപ്പം പോയി നോക്കി മരങ്ങൾക്ക് കൊട്ടിമിക്ക പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വണ്ണുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് എന്താ പറയാ, ആസാമിനേക്കാൾ നല്ല വണ്ണം കാണുന്നുണ്ട്. ആസാമിലെ ചെടികൾക്ക് ഏകദേശം ഒരു 15-18-20 ഒക്കെ വരുമ്പോഴും കേരളത്തിൽ വരും അതേ മരങ്ങൾ, അതേ ചെടികൾ ഇവിടെ എത്തുമ്പോൾ 25-30 inch. ഞാൻ അവരോട് സംസാരിച്ചു, ആസാമികളൊക്കെ ഇവിടെ വന്ന് നോക്കുമ്പോൾ, നമ്മൾ ഇനാഗ്രേഷൻ ചെയ്യുന്ന ടീമൊക്കെ ആസാമികളാണ്. അപ്പൊ അവര് നോക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങളെ മണ്ണിന്റെ പ്രത്യേകത തന്നെയാണ്. കാരണം ഇവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത് വളരെ വളക്കൂറുള്ള മണ്ണാണ്, ഇതിന് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇതിന്റെ ഒരു എന്താ പറയാ സാധ്യത മനസ്സിലായിക്കൊണ്ട് പല ആളുകളും നേരത്തെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ശരിയാ, ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തില് പിന്നെ കുറച്ച് നല്ല തേക്കിനെക്കാളിലും വണ്ണത്തിൽ വരുന്നുണ്ട് ചില മരങ്ങളൊക്കെ. ഇവിടെ അടുത്ത് നമ്മളിങ്ങനെ പിടിച്ചാൽ എത്താത്ത അത്തരം മരങ്ങൾ വരെ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അത് നമ്മുടെ മണ്ണിന്റെ പ്രത്യേകത തന്നെയാണ്. നിങ്ങൾ ഇവിടെ ഈ നാടൻ സാധനങ്ങൾ ഇത്രയേ ഉള്ളോ? നാടൻ ഇതിൽ കൂടുതലുണ്ട്. പക്ഷെ നമുക്ക് നമ്മള് നഴ്സറി സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ്. അപ്പോ നഴ്സറി മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ഊതിന്റെ എല്ലാ ഒരു കുടക്കിയിലെല്ലാം കിട്ടുന്ന, അതായത് നമ്മള് ടൈറ്റിൽ തന്നെ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ യുവർ ഊതി ഡ്രീം എന്നാണ്. അതായത് ഊതുമായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്ന രീതിയിലാണ് വരുന്നത്. അപ്പൊ ഫ്രണ്ടിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നല്ലൊരു കോഫി ഷോപ്പ്, മീൻസ് ഊതിട്ടി, അതേപോലെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതിനപ്പുറത്ത് ഒരു ഐസ്ക്രീം, അതിന്റെ ഇടയിൽ കൂടെ ഒരു പിന്നെ നഴ്സറി, 2 ഹട്ട് വരുന്നുണ്ട്, പിന്നെ വിശാലമായ പാർക്കിംഗ് വരുന്നുണ്ട്. 2 മാസത്തിനുള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരും. ഇതൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. അപ്പം നമുക്ക് കുറഞ്ഞ അളവേ ഇവിടെ തൈ ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. അവിടെ തന്നെ ഒരു 10-15 തൈകൾ അവിടെ ഉണ്ട്. അപ്പുറത്ത് അവിടെ ഉണ്ടല്ലേ ഇഷ്ടംപോലെ. അതാണ് നമ്മൾ ഹൈബ്രിഡ് തൈകൾ അവിടെയാണ് ഇറക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഇത് ഈ തൈകളും കാര്യങ്ങളൊക്കെ കണ്ട് അതിൽ തന്നെ അങ്ങ് ലയിച്ചുപോയി. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ ഇതിന്റെ പേര് ചോദിച്ചില്ല, നിങ്ങൾ ആരൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചില്ല. അപ്പൊ ഇതിന്റെ പേരെന്ന് പറയാമോ? ഇത് ശരി അക്കേലറിയ മലാക്രിസ് എന്ന ഇനത്തിൽ പെടുന്നത് തന്നെ ഒരു 2-3 ഐറ്റംസ് വരുന്നുണ്ട്. അതായത് ഇപ്പൊ ആസാമിൽ തന്നെ ആസാം ഹൈബ്രിഡ് ഉണ്ട്, ആസാമിൽ ശരി ഹിൽസിൽ വരുന്നുണ്ട്, അതേപോലെ ഗ്രാമപ്രദേശങ്ങളിലുണ്ട്. പക്ഷെ ഇത് രണ്ടും റിസൾട്ടാണ് വരുന്നത്. അതല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇവിടുത്തെ അക്കേലറിയ പ്രോ, അക്കേലറിയ മലാക്രിസ് ഇങ്ങനെ കുറെ ഇനങ്ങളുണ്ട്. അതിൽ തന്നെ ഭഗവേദം വരുന്നുണ്ട്. അപ്പോ നമുക്ക് നമ്മുടെ കയ്യിലുള്ള അക്കേലറിയ മലാക്രിസിന്റെ ഒരു ഇനമാണ്. നിങ്ങളിപ്പോ ഇത് ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? അതിന്റെ 12-4-5 വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ഹൈബ്രിഡ് തൈകളാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 5 വർഷം കൊണ്ട് നമുക്ക് ഇപ്പൊ പോയ മരങ്ങളൊക്കെ 5 വർഷം കൊണ്ട് 6 വർഷം കൊണ്ടൊക്കെ ആയ മരങ്ങളുണ്ട്. ട്രീറ്റ്മെന്റ് ചെയ്യാൻ
ചെയ്യാൻ പറ്റിയ അതിനുള്ള പാകത്തിൽ വന്ന മരങ്ങളുണ്ട്. അല്ല നിങ്ങൾ കൊടുത്തിരിക്കുന്നത് മാത്രമേ ട്രീറ്റ്മെന്റ് ചെയ്യുള്ളൂ? ഞങ്ങൾ കൊടുത്തിരിക്കുന്നതിലേക്ക് എത്താനായിട്ടില്ല, കാരണം അത് കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങും. നിങ്ങൾ തുടങ്ങിയിട്ട് സ്റ്റാർട്ടിംഗ് ആയിട്ട് ഇപ്പോൾ ഓൾറെഡി ഉള്ള മരങ്ങളിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്കുക മാത്രമാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊടുത്ത ചെയ്ത സാധനങ്ങൾ മരങ്ങൾ എടുക്കുന്നുണ്ട്? അപ്പം അങ്ങനെയുള്ളവര് നിങ്ങളെ വിളിച്ചാൽ മതി, തീർച്ചയായിട്ടും നിങ്ങൾ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്കും. ഇനി നിങ്ങൾക്ക് ഭാഗമായിട്ടുള്ള മരങ്ങളുണ്ട്, ഇനാക്കുലേറ്റ് ചെയ്ത ആളുകളുണ്ട്, നേരത്തെ പിന്നെ ഇവിടെ കുറച്ച് ടീമൊക്കെ മരുന്ന് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറെ മരങ്ങൾ പോയി നോക്കുമ്പോൾ ചിലതൊക്കെ പിടിച്ചിട്ടുണ്ട്, ചിലതൊന്നും പിടിച്ചിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു തുടക്കക്കാർക്ക് അവർക്ക് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു മുന്നിൽ, കാരണം അവര് തുടക്കത്തിൽ ഏത് മെഡിസിൻ ഉപയോഗിക്കണം, ഏതിൽ ഫലം കാണും ഏതിൽ ഫലം കാണൂല എന്നൊരു വിഷയം തുടക്കക്കാരുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് വന്നവർക്ക് പൊതുവെ എന്താ പറയുക അത്രയും റിസ്കുകൾ കുറയും. അപ്പൊ എന്താണ് അതൊരു സൗകര്യമാണ്, കാരണം നേരത്തെ നമ്മളെ മുൻഗാമികൾ എടുത്ത ഒരു എഫേർട്ട് നമ്മൾ എടുക്കുന്നില്ല. കാരണം നമുക്ക് മെഡിസിന്റെ കാര്യത്തിൽ കൃത്യമായ ഇത് കിട്ടിക്കഴിഞ്ഞു, കാരണം ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചുള്ള അന്ന് അത് പരീക്ഷണത്തിലൂടെ മാത്രമേ അറിയുമായിരുന്നു. നമുക്ക് ഇപ്പൊ എന്താണ് അത് അറിഞ്ഞതിന് സ്ഥിതിക്ക് നമുക്ക് ഒരു ഒന്നൊന്നര വർഷം റിസൾട്ട് കിട്ടുന്ന മെഡിസിൻ ഏതാണ്? മലേഷ്യൻ മെഡിസിൻ വരുന്നുണ്ട്, ആസാം മലേഷ്യൻ മിക്സ്ഡ് ആയിട്ടുള്ള മെഡിസിൻ വരുന്നുണ്ട്. അപ്പം അത് ഒരു സീക്രട്ടാണ്, അത് സീക്രട്ട് നിങ്ങൾ പുറത്ത് പറയണ്ട, നിങ്ങൾ അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പിന്നെ അതല്ല, ഇതിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആരുടെയാണ്? ആസാം ആണോ അതോ ആസാം മലേഷ്യൻ കൂടെ? അത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള. അതെ അതെ. അതിലെന്താ പ്രത്യേകത? എന്താ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട്? എത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു 15 ഞങ്ങൾ ചെയ്ത മരങ്ങൾ തന്നെ അതിന്റെ വീഡിയോസും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ കൂടുതൽ നമ്മളായിട്ട് പേഴ്സണലായിട്ട് ബന്ധപ്പെടുമ്പോൾ പറഞ്ഞു തരുന്നുണ്ട്. ഒരു 15 കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടിയ മരങ്ങളുണ്ട്. ഉണ്ടല്ലേ. നിങ്ങളൊരു മരത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ശരാശരി എത്ര നാളുകൊണ്ട് നമുക്കത് വെട്ടി കാതലെടുക്കാൻ പറ്റും? ഒന്നര വർഷം. ഒന്നര വർഷം നിങ്ങളുടെ? നമ്മൾ മാക്സിമം പറയുന്ന ഒരു ഒന്നര വർഷം. ഒന്നര വർഷം അതിനുള്ളിലും വേണമെങ്കിൽ ആകും, അതിനുള്ളിലേ ആകും. എന്നാലും നമ്മൾ നേരത്തെ പറയുമ്പോൾ തന്നെ 7 കൊണ്ട് വിളവെടുക്കാം എന്ന് പറയുന്നത് ഒരു 4.5 to 1.5 to 6 ശരിക്കും അതിന്റെ ഒരു കാലഘട്ടം. എന്നാലും നമ്മൾ പറയും ഒരു 7 കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഇത് ഞാൻ നേരത്തെ ചോദിച്ച പോലെ ചോദിച്ചെന്ന് തോന്നുന്നു, ഇതിന്റെ ഈ മരത്തിന് വണ്ണം സാധാ നാടന്റെ അതേ വണ്ണം വെക്കുന്നുണ്ട് ഇവിടെ? ഇല്ല, ഇതിന് ഹൈബ്രിഡിന് വണ്ണം വെക്കുന്നില്ല. വണ്ണം വെക്കുന്നില്ല. ഇത് പക്ഷേ ഇത് നാടനാണ്, ഇത് നാടനാണ്. ഒരു 35-40 ആ ഒരു ഇഞ്ചിലൊക്കെ വണ്ണം വരുന്നത്, അത്രേ വരുള്ളൂ. അപ്പൊ നമുക്കൊരു സ്ഥല പരിമിതിയുടെ ഒരു പ്രശ്നവും വരുന്നില്ല? ഇല്ല, സ്ഥലത്തിന് ഇപ്പൊ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 80 തൈ വെച്ച് പിടിപ്പിക്കാം. ഒരു ഏക്കറുള്ള ആൾക്ക് ഒരു 800 തൈ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. ഹൈബ്രിഡ് ആണെങ്കിൽ ഹൈബ്രിഡ് ആണെങ്കിൽ രണ്ടിലും രണ്ടിലും ഇത് പിന്നെ കുറച്ച് വണ്ണം കൂടുതലാണ്. എനിക്ക് 6 നമുക്ക് ഹൈബ്രിഡ് ആണ്, 8 അല്ല സോറി, ഇത് 8 മറ്റേ ഹൈബ്രിഡ് ആണ്, 6 വെക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അത്രയും കൂടുതൽ വെക്കാം, അത്രയും കൂടുതൽ വെക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. പിന്നെ അത് മാത്രമല്ല, അതിന്റെ കൂടെ നമുക്ക് തെങ്ങുകൾക്ക് കൂടെ അതുപോലെ റബ്ബറിന്റെ കഴുങ്ങ് ഇത്തരം ഇടവേളയായിട്ട് വെക്കാൻ പറ്റും. ഇടവേളയായിട്ട് വെക്കാൻ പറ്റും, കാരണം പിന്നെ ഇത് ഒരു കാട്ടുചെടിയാണ്, പ്രത്യേക പരിചരണോ പരിചരണ ആവശ്യമില്ല. ആദ്യത്തെ ഒരു വർഷം തന്നെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആദ്യത്തെ ഒരു ആഴ്ചയിൽ ഒരു നനവ് കൊടുത്താൽ മതി. ഇവിടെ മഴ സുലഭമായിട്ട് കിട്ടുമ്പോൾ അതിന്റെ ഒരു പ്രശ്നം വരുന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലുകൾ, അതേപോലെ ഉപ്പിന്റെ അംശമുള്ള കടലോര പ്രദേശങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രം അവിടെ വെക്കാൻ പാടില്ല. എന്താണ് കാരണം? എന്താണ് അത്? ഉപ്പിന്റെ അംശം രസം പാടില്ല എന്നുള്ളതാണ്. കടലോണി നമ്മൾ പാർട്ടി വിളിച്ചതും അദ്ദേഹത്തിന് 1500 തൈകൾ വേണം സംസാരിച്ച് ലാസ്റ്റ് ആണ് അറിയുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥലം എങ്ങനെയാണെന്നുള്ള പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് വിഷയം. അപ്പൊ അത് നമുക്ക് റിസ്ക് എടുക്കാൻ കഴിയില്ല, നിങ്ങൾ റിസ്ക് വെക്കുക. അപ്പൊ നമ്മൾ ഇവിടുത്തെ കാര്യം തന്നെയാണ്, കാരണം വയലിൽ അത് വെച്ചിട്ട് ഇത്രയും തൈകൾ കൊണ്ട് വെച്ചിട്ട് അതിന് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. കാരണം വെച്ചാൽ നമ്മൾ ഇവിടുന്ന് കൊടുക്കുമ്പോഴേ തന്നെ പറഞ്ഞു കൊടുക്കും, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ ഹൈബ്രിഡ് തൈകൾ നിങ്ങൾ വെച്ചിട്ട് അതിൽ നിന്ന് ഉണങ്ങി പോവുകയാണ്, മറ്റേ ചീഞ്ഞു പോവുകയോ ചെയ്ത് ആ തൈ ഞങ്ങൾ മാറ്റി കൊടുക്കും. ഗ്യാരണ്ടിയാണ് ആ തൈകളൊക്കെ. അത്രക്ക് എന്താ പറയാ പ്രതിരോധമുള്ള ചെടിയാണത്. ഇത്ര ഗ്യാരണ്ടിയോട് കൂടി ആരും കൊടുക്കാറില്ല. കൊണ്ടുപോയി പോയി കഴിഞ്ഞാൽ അത് പോയത്, മറ്റേ പശു അതൊക്കെ തിന്നു കഴിഞ്ഞാൽ അത് വേറെ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കണ്ടാ മനസ്സിലാവില്ല തടി സ്വാഭാവികമായിട്ട് ഉണങ്ങി പോകുന്നതാണ് ഒക്കെ ആണെങ്കിൽ. കാരണം അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലോഡ് വരുന്ന സമയത്ത് കുറച്ച് അധികം ഉണങ്ങി പോയിരുന്നു, വേരുകൾ നഷ്ടപ്പെട്ടിട്ട് ഇലകൾ നഷ്ടപ്പെട്ടിട്ട് ഉണങ്ങി പോയിരുന്നു. ആ ചെടികൾ ഞങ്ങൾ ചുമ്മാ മാറ്റി വെച്ച് പിന്നെ കവറിൽ ഇവിടുത്തെ മണ്ണിൽ, അവിടുത്തെ മണ്ണും അല്ല ഇവിടുത്തെ മണ്ണിൽ, അവിടുന്ന് ഏകദേശം 7-8 ദിവസം യാത്ര ചെയ്തിട്ടാണ് ആസാമിൽ നിന്ന് ഇവിടെ എത്തുന്നത്. അപ്പം നമ്മളെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ അത് പിന്നെ വളർന്നു വരുന്നു. അതിന് പശയൊക്കെ പിടിച്ച് ഒന്നുപോലും നഷ്ടപ്പെട്ടില്ല. അതെ. അപ്പൊ അത്ര ചെറിയ കുറെ ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നത്, നമ്മളെ മണ്ണിൽ വെച്ചിരുന്നു കവറിൽ, അത് വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. നിങ്ങളുടെ ഷോപ്പിന്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞു. നാച്ചുറൽസ്. എങ്ങനെ? നാച്ചുറൽസ്, കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ യുവർ ഊത് ഡ്രീം എന്നാണ് അതിന്റെ ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഊതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു സൊല്യൂഷൻ തന്നെയായിരിക്കും നാച്ചുറൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഊതിന്റെ തൈകൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, അല്ല ഇവിടെ മറ്റ് ഊതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിന്റെ അത്രകളുണ്ട്, അതിന്റെ ചിപ്സുകളുണ്ട്, അതേപോലെ ഊതിട്ടി ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ. നിങ്ങൾ എത്ര പേര് കൂടി നടത്തുന്നതാണ് ഇത്? ഞങ്ങൾ ഒരു ഗ്രൂപ്പാണ്, 4. അതല്ലേ, ആരൊക്കെയാണ് അതിലുള്ളത്? നമ്മുടെ പാർട്ട്ണർ മൊഹ്സിൻ, മിസ്റ്റർ മുനീർ, രണ്ട് മുനീറുകളാണ്. അതെ അതെ അല്ലേ.
അവരൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല, നമുക്ക് അവരെ കാണാൻ പറ്റില്ല, സാരല്ല. അപ്പൊ ഞങ്ങൾ വലിയൊരു പദ്ധതിയാണ് ഏകദേശം വരുന്നത്, ഈ ഒരു ഏരിയയിൽ വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ നമുക്ക് സ്വിമ്മിംഗ് പൂൾ മറ്റു കാര്യങ്ങളും ജിംനേഷ്യം, കാരണം വരുന്ന ആളുകൾക്ക് എന്റർടൈൻ ചെയ്യാൻ, കാരണം ഈ ഒരു കാലത്ത് നഴ്സറിയിലേക്കായിട്ട് ആളുകൾ വരില്ല. അപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോ കുട്ടികൾക്ക് കുട്ടികളുടേതായ അവർക്ക് പ്ലേ ഗ്രൗണ്ട് കാര്യങ്ങൾ അതൊക്കെ വേണം. അതേപോലെ തന്നെ ഒന്ന് രുചി നുണയാൻ വേണ്ടിട്ട് ഐസ്ക്രീമുകൾ, അതേപോലെ വ്യത്യസ്ത തരം ടീകള്, ബിസ്ക്കറ്റ് ടീ, ഊത് ടീ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഐസ്ക്രീം, അതുവരെ ബന്ധപ്പെട്ട കുറെ സാധനങ്ങളുണ്ട്. കാരണം എന്താ കഴിഞ്ഞാൽ ഊത് ടീ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നിട്ട്, ശരി, അതൊരു സ്പെഷ്യൽ ടീ ആണല്ലോ അല്ലേ? അത് അധികം നമ്മുടെ കേരളത്തിൽ അധികം കണ്ടിട്ടില്ല. പാലക്കാട്ടുണ്ട്, വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ അതും തുടങ്ങാൻ പോവാണ്. അപ്പം വരുന്ന ഫാമിലി ആണെങ്കിലും ആർക്കാണെങ്കിലും ഒന്ന് നമ്മള് സാധാരണഗതിയിൽ റെഡ് ബോൾ അതേപോലെ പവർ ഹൗസ് ഒക്കെ കുടിച്ചിട്ടുണ്ടാവും. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയ ആളുകൾ, അപ്പൊ ചിലപ്പോ ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോ ഉറക്കി വരാതിരിക്കാനൊക്കെ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കും. അതിനൊക്കെ എന്താ പറയാ, ഒക്കെ വിരാമിട്ടുകൊണ്ട് നമുക്ക് ഇത് കൂടിയാ ഊതടി. എന്താണ് എനർജറ്റിക് ആണ് നമുക്ക്, എന്താ പറയാ, ഒരു നമുക്ക് പൊതുവേ ഉണ്ടാകുന്ന ഈ ഉറക്ക ക്ഷീണം ചടവ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഒരു റീഫ്രഷ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. എനർജി കൊടുക്കുന്ന നല്ലൊരു എനർജി ഡ്രിങ്ക് എന്ന് പറയാം, എനർജി ഡ്രിങ്ക് തന്നെയാണ് ഊതടി. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം, അതിന്റെ വ്യത്യസ്ത ഫ്ലേവറുകൾ ഉണ്ട്. കുറച്ച് വൈകാതെ തന്നെ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് ഇതൊക്കെ ഇവിടെ സുലഭമായിട്ട് കിട്ടും. ആയിക്കോട്ടെ, കൊണ്ടുവരും. നമ്മളിപ്പം ഇനിയിപ്പോ അതിന്റെ ടീയുടെ അവരുടെ ഷോപ്പുകൾ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് ഇവര് പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ വന്ന് സന്ദർശിക്കേണ്ടി അവർക്കെല്ലാം വന്ന് സന്ദർശിക്കാം അല്ലേ? അപ്പൊ നമുക്ക് ഊതിന്റെ മറ്റുള്ള ഒരു പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് പോയി കണ്ടാലോ. അപ്പം നമ്മൾ ഊതിൻ്റെ അത്യാവശ്യ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പം നമുക്കിത് എന്തൊക്കെയാണ് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് ശരിക്കും നമ്മൾ ഇതിൽ നിന്ന് തുടങ്ങാം. ചാർക്കോളാണ് ഇത്, ചാർക്കോൾ. ചാർക്കോൾ നമ്മൾ ഇതിലിട്ടിട്ടാണ് ശരിക്കും ഊത് പോയിക്കാറ്. എങ്ങനെ പോയിക്കുന്നതെന്ന് കാണിച്ചത്. ആ ഇതാണ് നമ്മുടെ ഒരു പാർട്ണർ, പേര് അതെല്ലേ? ഓക്കെ ഓക്കെ. എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ? കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. നല്ല രീതിയിൽ എൻക്വയറി ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു എന്താ പറയാ, ഇത് ട്രീ ഇപ്പം വെക്കാൻ പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ്. അതുകൊണ്ട് തൈകളൊക്കെ അത്യാവശ്യം വിറ്റ് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ഇതെന്താ ഇടുന്ന ഈ സാധനം? ഇതാണ് ബഹൂർ എന്ന് പറയുന്നത്. ബഹൂർ എന്ന് പറഞ്ഞാൽ അറബികളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന അതിന്റെ ചിപ്സുകളിൽ നിന്ന് വരുന്നതാണ് ബഹൂർ. അതിന്റെ ഓയിൽ മിക്സ് ചെയ്തിട്ട് അതിൽ ഓയിൽ മിക്സ് എടുത്തതിന് ശേഷം വരുന്നതാണ് ഈ സാധനം. അതല്ലേ, എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല സ്മെല്ലാണ്. ആണല്ലേ. അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ ഇത് എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് ബഹൂർ പൊതുവെ ഊത് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സാധാരണക്കാർക്ക് ഭയങ്കര കോസ്റ്റ്ലി ആയി തോന്നാറുണ്ട്. അപ്പോ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇതിന്റെ വില കൊണ്ട്. പക്ഷെ സത്യത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർക്ക് പോലും ഇത് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലേക്ക് ഇത് കൊണ്ടുവരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇതിന് വലിയ വിലയുണ്ടോ? ഇതിന് നമ്മൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നല്ല വില എടുക്കും. സാധാരണ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബോട്ടില് 250 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 250 രൂപ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം വീട്ടിൽ സുഗന്ധപൂരിതമാകും. അതെ, ഒരു സ്വർഗീയ സുഗന്ധം നമുക്ക് ഇപ്പം തന്നെ കത്തിച്ചപ്പോ നല്ല സ്മെല്ലുണ്ട്. അപ്പൊ ഇതാണ് പിന്നെ ഊതിന്റെ ഓയിൽ. ഇത് ഊതിന്റെ അത്ര ഇത് ശരിക്കും ഒന്നും ചേർത്തിട്ടില്ല. അപ്പോ നാച്ചുറൽ ഊതിന്റെ സ്മെല്ല് ഇതിലുണ്ടാകാം. ഇത് ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഇതാണ് ഒന്നായിട്ട്. ഇത് ഓയിൽ എടുക്കുന്നതിന് മുമ്പുള്ള അല്ല, ഓയിൽ എടുത്തതിന്റെ എൻഡ് പ്രൊഡക്റ്റ് ആണിത്. അതാണ് അല്ലേ. ഇത് നമ്മൾ എന്താ ഒന്നുകൂടി ചെറിയ കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ പറയാ കുറച്ചൊരു സ്മെല്ല് കൂട്ടി കൂട്ടും. ഇത് ഒറിജിനൽ, ഇതിന്റെ ഒറിജിനൽ ഊതിന്റെ സ്മെല്ല് ഇതിനകത്ത് വരും. നമ്മൾ ഫ്ലേവർസ് ആഡ് ചെയ്ത് ഫ്ലേവറും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഡിഫറെന്റ് ഇതായിരിക്കും. അതല്ലേ, ഓക്കെ ഓക്കെ. ഇതാണ് ചിപ്സ്. നമ്മള് ഊത് മരത്തിൽ നിന്ന് കിട്ടുന്ന ചിപ്സ് ആണിത്.
അപ്പോ നമ്മൾ ഇത് സത്യത്തിൽ ഒന്നര വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ മരം വെട്ടിയിട്ട് അതിൽ നിന്ന് കാതിര് വേർതിരിച്ചെടുക്കുക. സാധാരണഗതിയിൽ അതൊരു ശ്രമകരമായ ജോലിയാണ്. ചെറിയ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാതിർ വേർതിരിക്കുക എന്ന് പറയുന്നത് അതിന്റേതായ സ്പെഷ്യലിസ്റ്റ് ആളുകൾ തന്നെ വേണം. അപ്പൊ അവർക്ക് മാത്രം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ആസാമികൾ തന്നെ നമ്മളൊക്കെ കണ്ടല്ലേ ആസാമികളുണ്ട്, അവരെന്നാണ് ഇത് ചെയ്തിരുന്നത്. ഇനി കേരളത്തിലൂടെ ആരെ പണി മേടിച്ചിട്ടുണ്ടോ അറിയില്ല, മേടിച്ചവരുണ്ടെങ്കിൽ നമ്മളൊന്ന് ബന്ധപ്പെട്ട് ചെയ്യണം. അതുകൊണ്ടല്ലോ പിന്നെ ഇത് കിലോക്ക് ഒരു 40,000 രൂപ വരുന്നതാണ് ഇതിനെ. അതെ, ഇത് ഒരു കിലോക്ക് 30,000 രൂപ വരുന്നതാണ്. ഇത് സൂറ എന്ന് പറയുന്ന ഒരു ഐറ്റംസ് ആണ്. സൂറ അതല്ല, ഓരോന്നും ഓരോ പേരുണ്ട്. ഇപ്പൊ നമ്മള് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സെല്ല, അതേപോലെ മോറി, സൂറ ഇത്തരം ഐറ്റംസൊക്കെ. അപ്പം അതിന് വേണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളെ. ഇതുപോലെ ഇലക്ട്രിക് ആണ്. നമ്മള് ഇതല്ല ഒട്ടും കുറെ സാധനങ്ങളുണ്ട്. നമ്മൾ ഷോപ്പിലെ കണ്ട ഒറ്റ സാധനങ്ങളുണ്ട്. അത് നമ്മള് ഇവിടെ ഷോപ്പ് ഓപ്പൺ ആവാത്തൊന്നും കൂടെ കൊണ്ടുവരാതിരിക്കും. ഓപ്പൺ ആവുമ്പോഴേക്കും അതിലേക്ക് വരും. അതിലേക്ക് വരും. ഇതൊക്കെ അതിന്റെ പോയിക്കാനുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ എന്ത് വില വരുന്നുണ്ട്? അത് 200 രൂപ വരും. 200 രൂപ വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അപ്പുറത്തെ ഊതിന്റെ തൈകളൊന്ന് പോയി കാണാം. ഇത് നമ്മുടെ എസ്ആർഐയുടെ ഫ്രണ്ട് ഏജ് ആണ്. അപ്പോ തൽക്കാലികളാണ്, കാരണം നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഡിജിറ്റലൈസ് ചെയ്യും. ഓക്കെ. അപ്പൊ അതില് ഒട്ടുമിക്ക വിവരങ്ങളുണ്ട്. നമുക്ക് ഊത് ഓയിൽ, ഉള്ളികൾ, അത്തരകള്, ബഹൂര്, അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഇതിലൂടെ നടക്കുമ്പോൾ, അതായത് ഊത് ചെടികൾക്കിടയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന പ്രതിപ്രവർത്തനങ്ങളെ പറ്റിയിട്ട്, കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തൊക്കെ അറിയാം ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉത്പാദിപ്പിക്കപ്പെടുന്ന ചെടി ഏതാന്ന് വെച്ചാൽ ആദ്യം വരുന്ന ഊതായിരിക്കും. അപ്പോ നമുക്ക് പിന്നെ ഔഷധങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ശരിക്കും ഊത് എന്ന് പറയുന്നത്. കൂടുതൽ എനിക്ക് തോന്നുന്നു ഔഷധങ്ങൾക്ക് വേണ്ടിയിട്ട് യൂറോപ്യൻ കൺട്രിയിലൊക്കെ ഇത് കയറ്റി അയക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് മരുന്നുകൾക്കുള്ള ഔഷധം കൂടിയാണ് ഊത്. അതിനപ്പുറം തന്നെ ഒരു വലിയൊരു സാമ്പത്തിക ലാഭം കൂടി നമുക്ക് നേടിത്തരുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ അവിടെ ഞാൻ കണ്ടല്ലോ ഒരു ചന്ദനത്തിന്റെ തൈകൾ അല്ലേ. ഇതാ ചന്ദനത്തിന്റെ തൈകൾ. ഇത് ഇതിന്റെയും വിൽപ്പന ഉണ്ടോ? അതിന്റെയും വിൽപ്പന ഉണ്ടല്ലേ. ഓക്കെ. ഇത് പിന്നെ കാര്യമായിട്ടില്ല, ഇത് കുറച്ചുകൂടെ വരാനുണ്ട്. നമ്മളിപ്പോ ഈ ഒരു സെറ്റപ്പിൽ ആയതുകൊണ്ടാണ് കുറച്ചെണ്ണം ഇറക്കിയത്. ചന്ദനത്തൈകൾ വരാനിരിക്കുന്നുണ്ട്. ചന്ദനത്തൈകളെ പറ്റിയിട്ട് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. കാരണം ഇത് നമുക്ക് വളർത്താൻ പറ്റുമോ, നമുക്ക് വീടുകളിൽ വെക്കാൻ പറ്റുമോ എന്നുള്ളത്, പക്ഷെ അത്തരം നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഒരു വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന മരം എന്ന നിലയിൽ ഇപ്പം എന്താ പറയാ, നമുക്ക് വെച്ചുപിടിപ്പിക്കാം. അതിന്റെ സാമ്പത്തിക ലാഭം 100% നമുക്ക് തന്നെ എടുക്കാം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെ പിന്നെ ഇപ്പോ ഊതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്ര മെഡിസിൻ ബോർഡിന്റെ സബ്സിഡി വരെ കിട്ടുന്നുണ്ട്. സബ്സിഡിയുടെ കാര്യങ്ങൾ അതിന്റെ കുറെ വിശദാംശങ്ങൾ കുറച്ച് വിശദീകരിച്ച് പറയാനായിരിക്കും. മറ്റൊരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നില്ല, അത് പറഞ്ഞു കൊടുക്കും, വിശദീകരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ ഒരു പൊതുവേ ഒരു തെറ്റിദ്ധാരണ വരുന്നുണ്ട്, അതായത് ഈ ഊത് ട്രീറ്റ്മെന്റ് വെറും തട്ടിപ്പാണ്, ഊത് ട്രീറ്റ്മെന്റിൽ ഒന്നും കിട്ടുന്നില്ല, ഇതുവരെ ആരും മരം മുറിച്ച് കണ്ടിട്ടില്ല എന്നൊക്കെ. അതുകൊണ്ട് ശരിയാണോ? അത് നേരത്തെ വന്ന ആളുകളൊക്കെ ഒരുപാട് എന്താ പറയാ, അത്തരം മരങ്ങൾ ഞങ്ങൾ പോയി, ഞങ്ങളും ഈ മരം എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മരം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വളരെ വേദനാജനകമാണ്. അതെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രതീക്ഷയോടുകൂടി അത്രയും എന്താ പറയാ, ഒരു മരം വെട്ടി നെട്ട് പഠിപ്പിക്കുമ്പോൾ അവർക്ക് സാമ്പത്തിക ലാഭം തന്നെ ആയിരിക്കുമല്ലോ. നമ്മൾ പോയി നോക്കുമ്പോൾ 3-4 വർഷം മുമ്പേ ട്രീറ്റ്മെന്റ് ചെയ്ത മരങ്ങളിൽ ഒന്നും കാണാത്തൊരവസ്ഥ. അപ്പൊ അത് സത്യത്തിൽ അവിടെ നിന്നാണ് ഞങ്ങൾ ഇനാക്കുലേഷനിലേക്ക് അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാം, കൃത്യമായ രീതിയിൽ അതിന്റെ മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് എത്തുന്നത് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം ഈ പറയുന്ന മതി 3-4 വർഷം വേണ്ട, 1.5 വർഷം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ ചെയ്ത മരങ്ങളിൽ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പറ്റും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 3 തരം തൈകൾ അവിടെ ഉണ്ട്. നാടൻ തൈകളുണ്ട്, 15-20 വർഷം കാലയളവ് എടുക്കുന്ന തൈകളുണ്ട്. അതേപോലെ തന്നെ ആസാം ഹൈബ്രിഡ് ഉണ്ട്, അത് കുറച്ചുകൂടെ ലോ ക്വാളിറ്റിയാണ്, മീൻസ് അതിനേക്കാൾ ഉയർന്നൊരു ക്വാളിറ്റിയാണ് നമുക്ക് നാഗാലാൻഡ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഇതിൽ 3-3 റിസൾട്ടാണ് ശരിക്കും വരുന്നത്. അപ്പൊ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ വില. അതിന്റെ വില നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും 2 റേറ്റാണ്. അപ്പൊ നാഗാലാൻഡ് പറഞ്ഞാൽ മതി. അതെ, നാഗാലാൻഡ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ സാധനമാണ്. അതേപോലെ ആസാം ഹൈബ്രിഡ് ഉണ്ട്, അതും നമുക്ക് ഇത് 2-7 വർഷം കൊണ്ട് വിളവെടുക്കാൻ പറ്റിയതാണ്. അതേപോലെ നാടൻ തൈകൾ മാത്രമേ കുറഞ്ഞൊരു കാലയളവ് വരുന്നുള്ളൂ. അതല്ലേ. ഓക്കെ. അപ്പം ഞങ്ങൾക്ക് ഈ തൈകളുടെ കാര്യങ്ങളും ഇതിന്റെ മറ്റുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളുടെ പ്രേക്ഷകർ വിളിക്കും. വിളിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ എല്ലാവരോടും പറയാം, കസ്റ്റമേഴ്സിനോടൊക്കെ നമ്മൾ പറയാറുള്ളത് മാക്സിമം നിങ്ങൾ ഊതിനെ പറ്റി നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇവിടെ വരിക.
കാരണം നല്ലൊരു നിങ്ങൾ നല്ലൊരു പഠനം നടത്തുകയാണെന്ന് തന്നെ അത് നമുക്ക് ഉപകരിക്കും. വെറുതെ തെറ്റിദ്ധാരണയുടെ പുറത്ത് വരാതെ അവരാണ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് 100% നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ പഠിച്ച് നിങ്ങൾ ആ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൈകളെ പറ്റി കൃത്യമായിട്ട് പഠിക്കണം. അത് വലിയൊരു പോയിന്റ് ആണ്. തൈകളെ പറ്റിയിട്ട് നല്ല വ്യക്തമായ ഒരു ധാരണ വേണം. കാരണം ഇന്ന് വിപണിയിൽ ഇതിനെ നന്നായി ചൂഷണം ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ പറ്റിയുള്ള ഒരു അറിവ് നിങ്ങൾ ഒരു കൃഷിക്കാരനാണ് എങ്കിൽ, നിങ്ങൾ ഉതുതൈ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന്റെ ഒരു പഠനം അത്യാവശ്യമാണ്. അപ്പം താങ്ക് യു കേട്ടോ എല്ലാവർക്കും. ഓക്കെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ഹൈബ്രിഡ് ഊത് തൈകളെക്കുറിച്ചും ഇവിടുത്തെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ഇവരുടെ ഭാവി പരിപാടികളെക്കുറിച്ചും എല്ലാം നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.